കർത്താവിൽ ബഹുമാന്യ ശ്രോതാക്കളെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പിന്നെയും നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ഒന്ന് രണ്ട് രാത്രികളിൽ എനിക്ക് ലൈവിൽ വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള പഠനത്തിന്റെ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ മുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ സന്ധ്യായാമത്തിൽ വീണ്ടും അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ കൃപ ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 119 സങ്കീർത്തനത്തിന്റെ 140 വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. സാം നമ്പർ 119 വേഴ്സ് നമ്പർ 140. 119 സങ്കീർത്തനത്തിന്റെ 140 വാക്യം വായിക്കുന്നു: നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. ദൈവ വചനത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ചാണ് ഇവിടെ ദാവീദ് പറയുന്നത്. ദൈവം എന്നതിനെക്കുറിച്ച് ദാവീദ് പറയുകയാണ്: നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതിവിശുദ്ധമായിരിക്കുന്ന ദൈവവചനം, ആ ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയാണ് ഈ 140 വാക്യത്തിൽ പറയുന്നത്. വളരെയധികം സൂക്ഷ്മമായി അത് പരിശോധന കഴിച്ച്, ദൈവത്തിന്റെ മൂശയിൽ പരിശോധന കഴിച്ച് ശുദ്ധിയുള്ളതായി നമുക്ക് ഏൽപ്പിച്ചെന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി കടകളൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ അപ്ലയൻസസ് വാങ്ങും. ആ അപ്ലയൻസസ് മിക്സിയോ അതുപോലെ ഗ്രൈൻഡറോ മറ്റേതെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ വാറന്റി പേപ്പർ നോക്കും, അതിന്റെ ഗ്യാരണ്ടി സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി നോക്കും. ആ ഉപകരണം അതിന്റെ സീല് ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ, അത് ടാമ്പർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മൾ നോക്കും. കാരണം നമുക്കത് ഉപയോഗപ്രദമാണോ, അത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ ഉള്ള നമ്മുടെ നിരീക്ഷണമാണ്. അപ്പൊ അതിന്റെ സീല് പൊട്ടിച്ചിട്ടില്ലായെങ്കിൽ അതേ QC പാസ്ഡ് എന്ന ഒരു 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 സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കും. ഷോപ്പ് ഓണർ നമുക്ക് അതിന്റെ ഗ്യാരണ്ടി തരും, ഗ്യാരണ്ടി ബുക്ക് നമ്മുടെ തരും. അപ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡിലേക്ക് ആ ഗ്യാരണ്ടി, ആ എക്യുപ്മെന്റ്സ് ഉണ്ടാകുന്ന ഏത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റും അവരെ കമ്പനിയോ ആ ഷോപ്പ് ഓണറോ ഒക്കെ പരിഹരിച്ചു തരും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ, പാക്ഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയ സമയത്ത് അത് കൺസംപ്ഷൻ ചെയ്യാൻ കൊള്ളാവുന്നതാണോ, ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ, അത് അപ്ഡേറ്റഡ് ആണോ, അത് എന്തെങ്കിലുമൊക്കെ തകരാറുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ സൂക്ഷ്മമായി സാധാരണ പരിശോധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും പറയുന്നത്. ദൈവത്തിന്റെ വചനം ശുദ്ധമായി അത് ദൈവത്തിന്റെ മോശയിൽ പരിശോധന ചെയ്ത് അത് പൊന്നുപോലെ, അതായത് സംശുദ്ധമായ നിലയിൽ അത് പുറത്തു വന്ന ഒന്നാണ്. വളരെ വ്യക്തമായി ഈ 140 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്: നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയൻ അത് പ്രിയപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശോധനയുടെ മോശയിൽ കൂടി കടന്നുപോയിട്ടുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായി നമുക്കറിയാം. സ്വർണം സാധാരണയായി ഒരു തട്ടാന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ സ്വർണം അതേ ഉമിത്തിയിലിട്ട്, ഒരു ചട്ടിയിൽ ഉമിത്തി കാണും, ആ ഉമിത്തിയിലിട്ട് ഈ സ്വർണം ഒരുക്കി അതിനകത്തെ കീടങ്ങളെല്ലാം നീക്കിയ ശേഷം അതിനെ പെർഫെക്റ്റായിട്ട് 24 or 23 ക്യാരറ്റ് ഉള്ള സ്വർണമായിട്ടാണ് അതിനെ പുറത്തുകൊണ്ടുതരുന്നത്. അപ്പൊ അത് തനി തങ്കമാണ് അല്ലെങ്കിൽ സ്വർണമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വാങ്ങുവാനായിട്ട് സാധിക്കുള്ളൂ. അത് സാധാരണ നിലയിൽ ഉമിത്തിയിൽ ഉരുക്കി സൂക്ഷ്മമായി പരിശോധന ചെയ്ത് തീയുടെയും ചുറ്റിയുടെയും പ്രോസസ്സിൽ കൂടി കടന്നുപോയ ശേഷം അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റുണ്ട്. ആ ക്വാളിറ്റി കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അത് കൈമാറി അത് സംശുദ്ധമായ സ്വർണമാണ്, ഈ 24 ക്യാരറ്റ് അതിനുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് സ്റ്റാമ്പ് ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സ് അത് വാങ്ങിയുള്ളൂ, അല്ലെങ്കിൽ അവർ വഞ്ചിതരായി തീരും. അതുപോലെ തന്നെയാണ് വെള്ളിയും, സ്വർണവും വെള്ളിയും എല്ലാം തീയിൽ കൂടിയാണ് അതിന്റെ കീടങ്ങളെ ശുദ്ധീകരിച്ച് എടുക്കുന്നത്. ദൈവത്തിന്റെ വചനവും നൂറ്റാണ്ടുകളായി ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി കടന്നുപോയ ഒന്നാണ്. എവിടെയാണ്? ദൈവത്തിന്റെ ഉലയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ ശുദ്ധി പ്രാപിച്ചതാണ് ദൈവത്തിന്റെ വചനം, അത് ദൈവ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ചരിത്രത്തിൽ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ, വിശേഷാൽ സഭയുടെ ചരിത്രം വായിക്കുമ്പോഴും ദൈവവചനത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് ധാരാളം നമുക്ക് വായിക്കാനും പഠിക്കാനും സാധിക്കുന്നുണ്ട്. വചനത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് കലർപ്പ് കലർത്തിയ ആളുകളുണ്ട്. റോമൻ കത്തോലിക്ക സഭയൊക്കെ കുറെ കാലഘട്ടങ്ങൾ, കുറെ ദശകങ്ങൾ തന്നെ ദൈവത്തിന്റെ വചനത്തോട് അവരെ കൂട്ടിച്ചേർക്കുകയോ ചിലതെ നീക്കം ചെയ്യുകയോ ചെയ്തിട്ട് വചനം വെളിച്ചം കാണാൻ കഴിയാത്ത അനുഭവത്തിലായിത്തീർന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വില്യം ടിൻഡെയിലിനെ പോലെയുള്ള, മാർട്ടിൻ ലൂതറെ പോലെയുള്ള, പിന്നെ നിരവധി ആളുകൾ
ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുകയും അവര് ദൈവവചനം അതിന്റെ ഉള്ളതായ നിലയിൽ, അതായത് എപ്രകാരം നമുക്ക് ഏൽപ്പിച്ചു തന്നു അപ്രകാരം തന്നെ നമ്മളത് പ്രയോജനപ്പെടുത്തുവാനായി നാം അവരെ ഭഗീരഥ പ്രയത്നം ചെയ്യുകയും അങ്ങനെ നൂറ്റാണ്ടുകളിൽ കൂടെ സദാചരിത്രത്തിലൂടെ വേദപുസ്തകത്തിന്റെ വചനം അതിന്റെ പരിപാവനത്തെ സൂക്ഷ്മമായി സൂക്ഷിച്ച് നിലനിർത്തുന്ന നിലയിൽ അനേക ദൈവഭൃത്യന്മാർ അതിന്റെ പിറകിൽ അത്യധ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസനായിരുന്ന അബ്രഹാം ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അത് ആശ്രയിക്കാൻ കൊള്ളാവുന്നത് അല്ലെങ്കിൽ സത്യസന്ധമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. നമുക്കറിയാമല്ലോ അദ്ദേഹത്തെ കൽദയരുടെ ഊരിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ താൻ വിഗ്രഹങ്ങളെ വാർത്ത ഉണ്ടാക്കി തന്റെ പിതാവായ തേറുകിനോടുകൂടി ചേർന്ന് വളരെ ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്ന സമയത്താണ് തേജോവാനായ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, ജാതീയനായ അബ്രഹാമിന് പ്രത്യക്ഷനായി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ യാത്രയാകുവാൻ വിളിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ വചനം കേട്ട അവൻ അത് സംശുദ്ധമായിരുന്ന വചനമാണെന്നും അത് ശുദ്ധിയുള്ളതാണെന്നും അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു എന്ന് ദാവീദ് പറഞ്ഞ പോലെ ദൈവത്തിന്റെ അതിരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ ആ വാക്ക് ട്രൈഡ് ആൻഡ് ട്രൂ, അതായത് പരിശോധിച്ച് വിശ്വാസയോഗ്യം എന്ന് ബോധ്യപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ അബ്രഹാം താൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അവനാകെ ഉണ്ടായിരുന്ന ആശ്രയം ദൈവം പറഞ്ഞ വചനം ശുദ്ധിയുള്ളതാണ്, അതിൽ യാതൊരു കളങ്കവും ഉണ്ടായിരിക്കുകയില്ല, യാതൊരു തകരാറും ഉണ്ടായിരിക്കുന്നുള്ള ശുഭാബ്ദി വിശ്വാസം മാത്രമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് ഈ അബ്രഹാം മോശയും അങ്ങനെ തന്നെയാണ്. മോശയും തന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം ശുദ്ധിയുള്ളതാകുന്നുവെന്നും അത് 100% വിശ്വസിക്കുവാൻ കഴിയാവുന്ന വിശ്വാസയോഗ്യമായ വചനമാണെന്നും വിശ്വസിച്ചാണ് അവന് വാസ്തവത്തിലെ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നടത്തുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ നേതൃത്വ പദവിയിലേക്ക് ആനയിക്കപ്പെട്ടത്. ദൈവം പറഞ്ഞ വാക്കുകളാണ്. സാധാരണ നിലയിൽ നമുക്കാർക്കും തോന്നും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അപ്പോൾ ദൈവം ഉൾപ്പെടപ്പിൽ അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ഞാൻ യഹോവയാകുന്ന ദൈവമാകുന്നു, എന്റെ ജനത്തിന്റെ കരച്ചിലും ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ കണ്ടു, ആകയാൽ നീ പോയി ഫറവോനോട് പറയണം എന്റെ ജനം എന്നെ ആരാധിക്കണമെന്ന് മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി ദൂരം പോകണമെന്ന് അവരെ വിട്ടയക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അത് ശുദ്ധിയുള്ളതാണെന്ന് വിശ്വസിച്ച ദൈവദാസനായ മോശ സധൈര്യം ഇസ്രായേലിന്റെ അധിപനായ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നോട് പറയുകയാണ്, ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മരുഭൂമിയിലേക്ക് ചെന്ന് അവിടെ 3 ദിവസത്തെ വഴിദൂരം ചെന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് അവരെ വിട്ടയക്കണമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ മോശ തന്നെ പറയുന്നുണ്ട്, ഞാന് പോയി ആ ജനത്തോട് അവരോട് സംസാരിക്കുമ്പോൾ നീ ആരാണ് നിന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചത്, അവന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വാട്ട് നെയിം ഷാൽ ഐ ഇൻട്രൊഡ്യൂസ് ടു ദം ദർ ഹൂ ഹാസ് സെൻഡ് മീ ടു യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാനാകുന്നു അയാം തന്നെ അയാം, അതായത് നമ്മുടെ കർത്താവായ യേശു. ആ കർത്താവ് ആണ് മോശയെ പറഞ്ഞയച്ചത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഈ വചനം ശുദ്ധിയുള്ളതും അത് ദൈവം ശോധന ചെയ്തിട്ട് അത് വിശ്വാസയോഗ്യമെന്ന് അബ്രഹാം മനസ്സിലാക്കിയ പോലെ മോശയും അത് മനസ്സിലാക്കി. മോശ തന്നെയല്ല, സങ്കീർണക്കാരനായിരുന്ന ദാവീദും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതായത് തന്റെ ദാവീദ് എന്താ ചെയ്തത്, അദ്ദേഹം ദൈവത്തിന്റെ വചനത്തെ വളരെ സൂക്ഷ്മമായി ആ വചനത്തിന്റെ മൂശയിലിട്ട് കടഞ്ഞു നോക്കി, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയില്ല, നിന്റെ വചനം മൂശയിൽ 7 പ്രാവശ്യം ഉരുക്കിയ പൊന്നിന് സദൃശ്യമാണെന്നാണ് ദാവീദ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സംശുദ്ധമാണ് ദൈവത്തിന്റെ വചനമെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ സംശുദ്ധത മനസ്സിലാക്കിയ പിതാക്കന്മാരായിരുന്നു അബ്രഹാം, അതുപോലെ തന്നെ മോശ, ഈ ദാവീദ് തുടങ്ങി നിരവധി പൂർവ്വപിതാക്കന്മാരാകുന്ന പൂർവ്വസൂരികൾ. അപ്പൊ അവരെല്ലാവരും ദൈവവചനം വിശ്വാസയോഗ്യം എന്ന് വിശ്വസിച്ചവരാണ്. ഈ വചനം വിശ്വാസയോഗ്യം എന്നാണ് പത്മോസിൽ വെച്ച് യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനം വെളിപ്പെടുത്തി കൊടുത്ത കർത്താവും പറയുന്നത്. ഈ വചനം വിശ്വാസയോഗ്യം, ഇതൊരു പുസ്തകത്തിൽ എഴുതുക എന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തിൽ വിശ്വാസയോഗ്യമായി ചതിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും വഞ്ചിക്കാത്ത, ഇടയ്ക്ക് വെച്ച് നമ്മെ തള്ളിക്കളയാത്ത, നഷ്ടപ്പെടുത്തി കളയാത്ത, 100% ആശ്രയിക്കാൻ വിശ്വസിക്കുവാൻ അനുഗമിക്കാൻ കഴിയുന്ന ഒരേ ഒരു വചനം ദൈവത്തിന്റെ വചനം മാത്രം. മനുഷ്യരുടെ വാക്കുകളൊക്കെ മാറിപ്പോകും. എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെയും വാക്കുകളെ നമുക്ക് സ്ഥായിയായി അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. കാരണം മനുഷ്യന് പല അപശോചിതമായി അവന്റെ വചനങ്ങളും വാക്കുകളും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ബൈബിൾ വചനം ഒരിക്കലും അത് മാറുകയില്ല. കാരണം
ഞാൻ മറ്റൊരു മെസ്സേജിൽ പറഞ്ഞാണ് മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത മൂന്നേ മൂന്ന് യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, യഹോവേ നീയോ അനന്യൻ, നിന്റെ സമ്മർശങ്ങൾ ഒരു നാളും അവസാനിക്കുകയില്ല. എബ്രായലേഖനത്തിൽ സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം മാറ്റമില്ലാത്തതിനോട്. രണ്ട്, നീയോ നിലനിൽക്കുന്നതിന്റെ സമ്മർശം ഒരു നാളും അവസാനിക്കില്ല. അടുത്ത് പറയുന്നത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്തേക്കും നിലനിൽക്കും ജീവിക്കും, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്തേക്കും നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യും. മൂന്നാമത് പറയുന്നത്, യഹോവേ നിന്റെ വചനം ശാശ്വതമായി ഇരിക്കുന്നു, തലമുറ തലമുറയായും ശാശ്വതമായി ഇരിക്കുന്നു. ഒരിക്കലും മാറ്റമില്ലാതായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന് മാറ്റമില്ല, ദൈവേഷ്ടം ചെയ്യുന്നവന് മാറ്റമില്ല, ദൈവത്തിന്റെ വചനത്തിന്റെ മാറ്റമില്ല. അതുകൊണ്ട് അവയെ നമുക്ക് എന്നും ആശ്രയിക്കുവാനും അനുധാവനം ചെയ്യുവാനും സാധിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അപ്പോൾ വേദപുസ്തകം എല്ലാ പരിശോധനകളെയും അതിജീവിച്ച ഗ്രന്ഥമാണ്. എങ്ങനെയുള്ള പരിശോധനകൾ? വിമർശകരുടെ പരിശോധനയെ അത് അതിജീവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയും അതിന്റെ വിശ്വാസയോഗ്യതയും എല്ലാം വളരെ ചോദ്യം ചെയ്ത അനേക നിരീക്ഷന്മാരും അനേക തത്വചിന്തകന്മാരും അനേക ബുദ്ധിപടുക്കളും അതുപോലെ ഈ ചരിത്ര വീക്ഷക വിചക്ഷണന്മാരും പിന്നെ വിമർശകളായ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വില്യം ഷേക്സ്പിയർ, വില്യം വോൾബ്രൈറ്റിനെ പോലെയുള്ള നിരീശ്വരവാദികളായ ആളുകളൊക്കെ ബൈബിളിന്റെ നിസ്തുല്യതയും അതിന്റെ വിശ്വാസ്യതയും അതിന്റെ ആക്യുറസി തെറ്റുകൂടായ്മയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. ബൈബിൾ കെട്ടുകഥകൾ ഉണ്ടെന്ന് വരെ പറയാൻ തെല്ലും മണിക്കാത്ത ആളായിരുന്നു അവരൊക്കെ. ഇമ്മാനുവൽ കാന്റ്, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട മഹാനായ മനുഷ്യൻ, ഇവരെല്ലാം കാലാകാലങ്ങളിലായി ബൈബിളിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരൊക്കെ ജീവിച്ചു മരിച്ചു മൺമറഞ്ഞു, അവരുടെ ശവകുടീരങ്ങൾ ഭൂമിയിൽ ഇന്നും മൺമറഞ്ഞു കിടക്കുന്നു. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അതിന്റെ വിജയകരമായ യാത്ര മുൻപോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിമർശകരുടെ വിമർശങ്ങളെ എല്ലാം കൂട്ടിവരുത്തി വിമർശനവേദിയാകുന്ന ചക്കിലിട്ട് അവയെല്ലാം പണ്ട് കൃഷ്ണൻകുട്ടി ഞാൻ പറഞ്ഞോളെ, ചതച്ചരച്ച് ചാറില്ലാത്ത ചണ്ടി എന്ന് കണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിയിലേക്ക് വിമർശങ്ങളെ വലിച്ചെറിഞ്ഞ് വിജയഗാഥ മുഴക്കി മുന്നേറുന്ന അനുഗ്രഹീതമാകുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. വചനം സകല നിരൂപകന്മാരുടെ നിരൂപണങ്ങളെയും വിമർശകരുടെ വിമർശങ്ങളെയും തത്വശാസ്ത്രികളുടെ തത്വചിന്തകളെയും അതുപോലെ ബുദ്ധിരാക്ഷസന്മാരുടെ ഭൌതികമാകുന്ന പ്രബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് കാലത്തിലൂടെ അത് ടെസ്റ്റ് ചെയ്ത് വിജയം ഭരിച്ചത് അല്ലെങ്കിൽ 100% വിശ്വസിക്കാൻ കൊള്ളാവുന്നു എന്ന് വിധി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്കതിനെ നിശ്ചയമായും ശുദ്ധിയുള്ള വചനമായി അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും കഴിയും. എല്ലാ വ്യാജത്തിനും എല്ലാ തെറ്റിനും വിരോധമായി എല്ലായ്പ്പോഴും നേരെ നിന്ന് സത്യം മാത്രം പറയുന്ന ഒന്നാണ് ദൈവവചനം. നിന്റെ വചനം സത്യമാകുന്നു എന്ന് യോഹന്നാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ചിട്ടുള്ള ഏറ്റുപറഞ്ഞിട്ടുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും ചരിത്രത്തിലൂടെ ഒന്ന് പറയാൻ കഴിയും, വേർഡ് ഓഫ് ഗോഡ്, ഞങ്ങൾ നിന്റെ വചനത്തിൽ ചാരി ആശ്രയിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് വചനത്തിൽ ചാരി ആശ്രയിക്കുവാൻ കഴിയും വിധം വചനം അത്രമാത്രം സത്യമാണ്. ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാലിൽ എൻ പ്രിയ എന്നൊരു ഭക്ത കവി പാടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും നമുക്ക് ചാരുവാൻ ആശ്രയിക്കുവാൻ പഠിക്കുവാൻ വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം അതിന് ഒരു നാളും മാറ്റം ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ ഉലയിൽ ഊതിക്കഴിച്ച് 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത പൊന്നിനോടും വെള്ളിയോടും സദൃശ്യപ്പെടുത്തിരിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവചനത്തിൽ യാതൊരു പ്രമാദവുമില്ല. വേദപുസ്തകത്തിൽ തെറ്റുണ്ടെന്നൊക്കെ വരുത്തി വെക്കാൻ വേണ്ടി പല ആളുകളും ബൈബിൾ വിരോധികളായ ആളുകളും കാലാകാലങ്ങളിലായി ശ്രമിച്ചിട്ടുണ്ട്. വില്യം ഓൾബ്രൈറ്റിനെ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം ജർമ്മനിയിലെ പ്രശസ്തനായിരുന്ന ഒരു നാസ്തിക ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വെല്ലുവിളിച്ചു ഇസ്രായേൽ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എന്നതാണ് ഇന്ന് യെരുശലേമാണ്. അപ്പൊ ഇസ്രായേലിലെ ടെല്ലവീവിൽ ചെന്നിട്ട് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകൾ ഒന്നൊന്നായി എണ്ണി പറയുന്ന ചരിത്ര ഭൂപ്രവിശ്യകളാകുന്ന പുരാതന അക്കാഡു, സിറിയ, ബാബിലോൺ, നിനവേ മുതലായ പ്രാന്ത പ്രദേശങ്ങൾ ഞാൻ ഉത്ഖനനം ചെയ്യും. അവിടെ നിന്ന് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകൾ ഒന്നൊന്നായി എണ്ണിപ്പറയുന്ന കളിമൺ ശേഖരികളും കരിങ്കൽ ചീലുകളും നാണയ തൊട്ടുകളുമായി ഞാൻ രംഗത്ത് വരും. രംഗത്ത് വന്നിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ മാത്രം ഒരിക്കൽ പരാമർശിക്കുന്ന സെർഗോൻ എന്ന് പറയുന്ന അസീറിയൻ രാജാവ്, അങ്ങനെ രാജാവ് ഈ അസീറിയയുടെ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നും അത് ബൈബിളിന് പറ്റിയൊരു പ്രമാദമാണെന്നും, അതുപോലെ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരിക്കൽ മാത്രം പ്രസ്താവിച്ചിട്ടുള്ള ഹിത്യ ജനത
അത് വേദപുസ്തകത്തിന് പറ്റിയ ഒരു വലിയ അമളിയാണെന്നും ഞാൻ സമർത്ഥിക്കും. അതുപോലെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കൂബ് മുതലായ ആളുകൾ വേദപുസ്തകത്തിലെ കെട്ടുകഥാപാത്രങ്ങളാണെന്ന് ഞാൻ ലോകത്തോട് സമർത്ഥിക്കുന്നു പറഞ്ഞു. ടെലവീവില് ഇസ്രായേൽ യഹൂദ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് രാജകീയമായ ഒരു യാത്രയും നൽകി. 3.5 വർഷക്കാലം അദ്ദേഹം പുരാതനകാല ചരിത്രത്തിന്റെ കഥനകഥകൾ ഒന്നൊന്നായി എണ്ണിപ്പറയുന്ന പുരാതന സിറിയ, അക്കാഡു, ബാബിലോൺ, നിനവേ മുതലായ പ്രാന്തപ്രദേശങ്ങൾ ഉത്ഖനനം ചെയ്തു. അദ്ദേഹത്തിന്റെ ടീമുകൾ കൂടി 3.5 വർഷക്കാലം നീണ്ട തന്റെ ഉത്ഖനന അധ്വാനത്തിൽ കൂടെ 10,000 കളിമൺ ചേരുകളും കരിങ്കൽ ചേരുകളും എല്ലാമായി അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹത്തെ അതിശയിപ്പിച്ച ഏറ്റവും വലിയ വിഷയം നിനവയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി ഏതാണ്ട് 27 ഏക്കർ സ്ഥലത്തോളം വ്യാപിച്ചിടക്കുന്ന സെർഗോൻ എന്ന് പറയുന്ന അസീറിയൻ രാജാവിന്റെ കൊട്ടാരവും അതിന്റെ അവശിഷ്ടങ്ങളും അദ്ദേഹം പുരാവസ്തു ഗവേഷണ അന്വേഷണ ഫലമായി കണ്ടെടുത്തു. അപ്പോൾ ഒരിക്കൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ ഒരിക്കൽ മാത്രം പ്രസ്താവിക്കപ്പെട്ടുള്ള അസീറിയൻ രാജാവായ സെർഗോൻ എന്നൊരാൾ ആ ഡൈനാസ്റ്റിയിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് ലോകത്തോട് ഞാൻ സമർത്ഥിക്കും എന്ന് പറഞ്ഞ് ടെലവീവ് യൂണിവേഴ്സിറ്റിയിലെ യഹൂദ പ്രൊഫസർമാരെ വെല്ലുവിളിച്ച് ഭൂമി ഉത്ഖനനത്തിനായി പോകുന്ന വില്യം ഓൾബ്രൈറ്റ് 3.5 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പറഞ്ഞു, 27 ൽ പരം ഏക്കറിൽ ഇതാ വിശാലമായി വ്യാപിച്ചിടക്കുന്നു സെർഗോൻ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരം. സെർഗോൻ 1, 2, 3 ആളുകളുടെ കൊട്ടാരം. അതിന്റെ അവശേഷങ്ങൾ അദ്ദേഹം കണ്ടെത്തി. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ മാത്രം പറയപ്പെടുന്ന ഹിത്യ ജനത, അങ്ങനൊരു സമൂഹമേ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആ വില്യം ഓൾബ്രൈറ്റ് ഹിത്യരുടെ കാലഘട്ടത്തിലെ നാണയത്തുട്ടുകളും ചക്രങ്ങളും മറ്റ് ഹിത്യ സാമ്രാജ്യം നയിച്ച സമ്രാട്ടുകളുടെ ഛായാചിത്രങ്ങളും അതുപോലെ തന്നെ കളിമൺ ഷെയറുകളുമായി പുറത്തു വന്നു പറഞ്ഞു. ഹിത്യ ജനത ചരിത്രത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ജനവിഭാഗം തന്നെ. അദ്ദേഹം 3.5 വർഷക്കാലത്തെ പരിവേഷണത്തിന് ശേഷം വന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ, ഞാൻ ഇന്നലെ വരെ പറഞ്ഞത് ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഗ്രന്ഥം എന്ന്. ഞാൻ ഇന്നു മുതൽ പ്രസംഗിക്കാൻ പോകുന്നത് ബൈബിൾ മാത്രം വിശ്വസനീയമായ ദൈവവചനം എന്ന്. അദ്ദേഹമാണ് ബൈബിൾ ആൻഡ് ആർക്കിയോളജി എന്ന് പറയുന്ന വിശ്രുതമായിരുന്ന 6 വോളിയംസ് ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവായിരുന്ന ലോക പ്രശസ്ത നാസ്തികൻ വില്യം ഓൾബ്രൈറ്റ്. മനസ്സിലാക്കണം, അദ്ദേഹം 12 PhD ഉടമസ്ഥനാണ്. അങ്ങനെ കാലാകാലങ്ങളിൽ എത്രയെത്ര ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിസ്തുല്യതയും വചനത്തിന്റെ പരമാർത്ഥതയും സത്യസന്ധതയും കൃതകൃത്യതയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അതിനെ ചോദ്യം ചെയ്തു, പക്ഷേ സമസ്ത നിരൂപകന്മാരുടെയും നിരൂപണങ്ങളെ പാടെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ ഉലയിൽ അത് ഊതിക്കഴിച്ച് പൊന്നിന് സമാനമായി ശുദ്ധി ചെയ്ത വചനമാണെന്ന് ലോകചരിത്രത്തിൽ സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഇന്നും ബൈബിൾ ചരിത്രത്തിന് നൽകുകയാണ്. കാലാകാലങ്ങളിലായി വേദപുസ്തകത്തിന്റെ ഒരു കോപ്പി പോലും ഈ ഭൂമിയിൽ അവശേഷിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ബൈബിൾ വിരോധികൾ ഈ പുസ്തകം കൂട്ടം കൂട്ടമായി കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അനേകരത് വലിച്ചേറി കളഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ ബൈബിളിന്റെ ഒരു പ്രതി പോലും അവശേഷിക്കുകയില്ല എന്ന് പറഞ്ഞതായിരുന്നു ഫ്രഞ്ച് നാസ്തികനായ വോൾട്ടയർ. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു 50 വർഷം കഴിയും, 100 വർഷം കഴിയുമ്പോൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിനും യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിനും ആധാരമായിരിക്കുന്ന ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി പോലും ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മരിച്ച് കൃത്യം 50 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രാൻസിലെ അദ്ദേഹത്തിന്റെ സ്വന്തം കെട്ടിടം ബൈബിൾ പ്രിന്റ് ചെയ്ത് ലോകത്തിന് 100,000 വിതരണം ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെട്ട സ്ഥലമായി മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ സമസ്തകാല വിരോധികളെയും ബൈബിൾ കീഴ്പ്പെടുത്തി ബൈബിളിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റി. ഞാൻ പറഞ്ഞത് കാര്യം വെച്ചാല് ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളായി ക്രൈസ്തവ വിശ്വാസികളുടെയും നിരൂപകന്മാരുടെയും ഒക്കെ കരങ്ങളിലേക്കുന്ന ഈ 66 പുസ്തകമുള്ള വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ കോപ്പിയും കൂടെ കൂടി അത് ചുട്ടുകരിച്ച് ഒരു കോപ്പി പോലും ഈ ബൈബിളിന്റെ ഭൂമുഖത്ത് അവശേഷിക്കാതെ വന്നാലും വേദപുസ്തകത്തിൽ നിന്ന് ഇതര സാഹിത്യങ്ങളിലായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വചനഭാഗങ്ങളെ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച് ക്രോഡീകരിച്ചാൽ ഒരു പുതിയ ബൈബിൾ നിർമ്മിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ വണ്ണം ലോകത്തിലെ പ്രശസ്തന്മാരായ ഗ്രന്ഥകാരന്മാർ ഈ ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളുടെ എല്ലാ വാക്യങ്ങളിൽ നിന്നും അവിടെ എവിടെയായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ ഇത് ദൈവത്തിന്റെ ഉലയിൽ ഊതിക്കഴിച്ച് പൊന്നിന് സമാനമായി നിർമ്മലമായതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് നിങ്ങൾക്കും വചനത്തെ വിശ്വസിക്കുവാൻ, അതിനെ ആശ്രയിക്കുവാൻ, അതിനെ അനുധാവനം ചെയ്യുവാൻ കഴിയും. അത് മാത്രമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖ എന്നോർപ്പിച്ചുകൊണ്ട്
ഇന്നത്തെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ മൗതുരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർ.